പൂച്ചേന്റെയും എലിന്റെ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കേട്ടെ, രാമുവിന്റെ വീട്ടിൽ കൊറേ എലികളായിരുന്നു. അപ്പോൾ രാമുവും ഭാര്യയും ജോലിക്ക് പോയ അവരെ വൃതികൾ ഇങ്ങനെ തുടങ്ങും, ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചിടും. അവൻ ഇല്ലേ ഭാര്യയും രാമുവും ഇങ്ങനെ ഉറങ്ങുമ്പോൾ അവർ അതുപോലെയാണ് രാമുവിന്റെ ഭാര്യന്റെയും വീട്ടിൽ അവർ പൈസക്കാരല്ലു. അപ്പോൾ രാമു എവിടുന്നോ ഒരു പൂച്ചേനെ കൊണ്ടുവന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ ഇല്ലേ പൂച്ച എന്ത് ചെയ്തു അറിയോ, അവരിങ്ങനെ ഇങ്ങനെ കടിച്ചു കടിച്ചു. അപ്പോൾ ഇല്ലേ അവർക്ക് പേടിയാവും, അവിടെ നോക്കാൻ പോലും പറ്റൂലു. അവർക്ക് ആയി എല്ലാവർക്കും ഇങ്ങനെ എന്തേ സാധനങ്ങൾ കണ്ടിട്ട് പേടിയാവൂലേ. ആ അതുപോലെയാണ് എലികളുടെ സ്ഥിതി. അപ്പോൾ ആ എലികൾ ഒരു സൂത്രം ഉപയോഗിച്ചു, ചിന്നലേക്ക് ഒരു ബുദ്ധി വന്നു. എന്താ ആ പൂച്ചയ്ക്ക് ഒരു മെണി കിട്ടണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോ നല്ല സൂത്രമല്ലേ. അപ്പോൾ ഇല്ലേ ആടെയുള്ള ഒരു പൈസനല്ലി ഉണ്ടായിരുന്നു. ആ പൈസനല്ലി ആയിരുന്നു പറഞ്ഞേ പൂച്ചയ്ക്ക് ഒരു മെണി കിട്ടും. അങ്ങനെ എല്ലാവരും പേടിച്ചു ഓടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കഥ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇല്ലേ പൂച്ച പൂച്ചയ്ക്ക് എന്തായിരുന്നു കെട്ടണം പറഞ്ഞേ? ആ മണി. അപ്പൊ അതിലാരു ശത്രു? ആ പൂച്ച. പിന്നെ ആരൊക്കെയു? കുറെ ആൾക്കാർ പറഞ്ഞില്ലെങ്കോ? ആ ചിന്നനെലി, എലികള്, പിന്നെ രാമുവും ഭാര്യമില്ലേ. അപ്പൊ കഥ ഇഷ്ടായിട്ട് ലൈക്കും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടായിട്ട് ലൈക്ക് ചെയ്യാതെ ഇല്ലേ നിങ്ങൾ ചെയ്യണം. നല്ല നിങ്ങൾ പഠിക്കും വേണം.